വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ഒന്നുമല്ല, എന്നാലും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു ഒരു ചെറിയൊരു റെസിപ്പി പരിചയപ്പെടുത്താൻ കൂടിയാണ് ഞാൻ അത്ര രാവിലെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ വളരെ മോശമാണ്, രണ്ട് ദിവസമായിട്ട് മഴയാണ്. അപ്പം ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതാ അപ്പോൾ നമ്മൾ കോവിഡ് 19 തൊട്ടിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനും എടുക്കുന്നുണ്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു കോഫി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കണ്ടാലോ. എല്ലാവർക്കും ഗുണം ചെയ്യും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവരും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. തുളസി ഇതിനായിട്ട് വേണം. അപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള തുളസിയായത്, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് തുളസീൻ്റെ ഇല പറിക്കാം. അപ്പം ഏകദേശം ഞാനിത് പറിച്ച് തീർത്തിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കുന്ന കൂടാതെ ഇത് വെളിച്ചെണ്ണ കാശിയെടുക്കാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ലവ് ബേർഡ്സ് ഉണ്ട് വീട്ടിലിപ്പം, അപ്പോൾ ലവ് ബേർഡ്സിനും കൊടുക്കും, അതുകൊണ്ട് തീർന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു ചെടി മാത്രമല്ല കേട്ടോ നമുക്കുള്ളത്, വേറെയും വലുതുണ്ട്, വേറെ ഒരുപാടുണ്ട് ഇവിടെ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുളസി, പിന്നെ ഇവിടെ ഉണ്ടാവും ചെയ്തല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് പനിക്കൂർക്കയാണ്. അപ്പം പല സ്ഥലത്തും ഇതിന് പല പേരുമാണ് പറയുക. അപ്പം അശ്വഗന്ധ എന്ന് പറയുന്നവരുണ്ട്. അപ്പം നമുക്ക് പനിക്കൂർക്ക അത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇലയും കൂടി പറിക്കണം, ഒരു 3-4 ഇല മതി. അപ്പോൾ നമുക്ക് ഇതും കൂടി പറിച്ചെടുക്കാം. വീട്ടിലുണ്ടായിട്ടുള്ളതാ കേട്ടോ അത് സംഭവം. ഇത് വേഗം നമുക്ക് നടണം എന്ന് തന്നെ ഇല്ല, ഒന്ന് നനവുള്ള സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഉണ്ടായിക്കോളും. അപ്പം ഇത് പറിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ശർക്കര വേണം, ചുക്കുപൊടി വേണം, കുരുമുളക് പൊടിച്ചതാണെങ്കിൽ നന്ന്. അപ്പോൾ ഞാൻ പൊടിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുനാരങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം, അപ്പോൾ തുളസി, പിന്നെ പനിക്കൂർക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ ഒരു കഷ്ണം മതി, ഞാൻ മുറിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആ ചതച്ചെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളികളും ജീരകവും തുളസി അശ്വഗന്ധ കുരുമുളക് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. കാരണം അതിൻ്റെ സത്ത് നമുക്ക് വെള്ളത്തിലെല്ലാം ഒന്ന് അലിഞ്ഞ് ചേരാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് അരച്ചെടുക്കാം. പരപ്പ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കോഫി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെള്ളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്സിയിൽ ജസ്റ്റ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതൊന്ന് കഴുകിയെടുത്തതാണ്. അപ്പോൾ നമ്മളത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പ് വെള്ളം മതി. അതിന് മാത്രമുള്ള ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. ചുക്കുപൊടി ഇല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി ചതച്ചതായാലും മതി കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ്, അതായത് ആ മിക്സ് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശർക്കര വേണ്ടവർക്ക് യൂസ് ചെയ്യുക, പക്ഷേ അതായിരിക്കും നല്ലത്. കാരണം നല്ല എരിവുള്ളതാണ്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പലർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ. അപ്പോൾ കോഫി ആകുമ്പോൾ കുറച്ച് ശർക്കരയും കൂടി നല്ലതാണ്, ശർക്കര ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ നമുക്ക് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വീട്ടിൽ പൊട്ടിച്ചെടുക്കുന്ന ശർക്കര കേട്ടോ, അതാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ 2 കഷ്ണം ശർക്കര ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം, കുറച്ച് കൂടുതൽ തന്നെ നേരം തിളയ്ക്കണം. കാരണം അതിൻ്റെ സത്തൊക്കെ ഒന്ന് നല്ലോണം എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലും അത് കിട്ടുന്ന രീതിയിലും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് എന്തായാലും തീ ഓഫ് ചെയ്യാം കേട്ടോ. ഏകദേശം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ജസ്റ്റ് തിളച്ചാൽ പോരാ കേട്ടോ, ഒരു തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് എക്സ്ട്രാ നിങ്ങളൊന്ന് കൂടുതലായിട്ട് തിളപ്പിക്കുക. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും ജസ്റ്റ് ചൂട് തണഞ്ഞിട്ടാണല്ലോ കുടിക്കുകയുള്ളൂ. ഓവർ ചൂട് തണഞ്ഞിട്ട് കുടിക്കാൻ നിൽക്കരുത്, കാരണം ആർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. കാരണം ചൂടോടെ കുടിക്കുമ്പോഴാണ് നമുക്ക് സുഖവും, ചൂടോടെ കുടിക്കുമ്പോഴാണ് നമുക്ക് ത്രോട്ടിനൊക്കെ നല്ലൊരു സുഖമായിരിക്കും ഇത് കുടിക്കുന്ന സമയത്ത്. അപ്പം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും. എരിവും ഉള്ളിൻ്റെ ടേസ്റ്റും ചിലർക്കും പലർക്കും ഇഷ്ടപ്പെടില്ല. അപ്പം എല്ലാവരും ചൂടോടെ തന്നെ കുടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി നമുക്കിത് എന്തായാലും ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ചെറുനാരങ്ങയുടെ ഒരു പീസ്, അതിലുള്ള ജ്യൂസൊന്ന് നമുക്കിതിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഓക്കെ, എന്തായാലും പിന്നെ കാണാം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ. ബൈ.